അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു ആട്ടിൻ്റെ ലിവർ കൊണ്ടിട്ടുള്ള ഒരു ഫ്രൈ ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3-4 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ 3-4 ചെറിയുള്ളിയും കൂടി ഒരു മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്ത്, അതുപോലെ എണ്ണ ചൂടായതിന് ശേഷം 2 ചെറിയ സവോള ഇതിലേക്ക് കനം കുറഞ്ഞ് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സവോള ഒന്ന് വാടി വരുന്ന സമയത്ത് കുറച്ച് തേങ്ങാക്കൊത്തും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. തേങ്ങാക്കൊത്തും സവോളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. കൂടുതലായിട്ട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, കുറഞ്ഞ എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് നല്ലൊരു ബ്രൗൺ കളറ് വരെ കളറാകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ആ പാനിൽ തന്നെ, ആ എണ്ണയിൽ തന്നെ ഞാൻ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, അപ്പോൾ അതും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പശു നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കയ്യിലുണ്ടെങ്കിൽ പശു നെയ്യ് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതിനുശേഷം ഞാൻ 2 ചെറിയ തക്കാളിയും കൂടിയും ഇതിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി ഒന്ന് വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി. അപ്പോൾ അതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടിയും വഴറ്റി കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ, ഞാൻ നേരത്തെ വേവിച്ച് വെച്ച ഈ മട്ടൻ്റെ ലിവർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ലിവർ വേവിച്ച പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം പാർന്ന് ഒന്ന് അതിലുള്ള മസാലകളൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇനി നമുക്ക് നേരത്തെ പൊരിച്ച് വെച്ച തേങ്ങയും ആ സവോളയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് കൈവച്ച് ഒന്ന് കൈകൊണ്ടൊന്ന് നുരുമ്പിക്കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സവോളയും തേങ്ങാക്കൊത്തൊക്കെ ഇതുപോലെ ഒന്ന് മൊരിച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കുന്ന സമയത്ത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു 2 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും മല്ലി ഇലയും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടിയും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതൊന്ന് പച്ചയെ തന്നെ നിൽക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റും അതുപോലെ ഒരു കാണാനൊരു കുറച്ചൊരു ഭംഗിയും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ ഇനി മറ്റൊരു വീഡിയോ വന്ന് നമുക്ക് വീണ്ടും കാണാം.